അസ്സാം വലൈക്കും വരഹമത്തല്ലാ ബിസ്മല്ലാഹി വലഹമില്ല വസ്ലാത്തു വസ്സലാഫി റസൂൽ എം എസ് വോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മെ ഏവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ിയമുള്ളവരെ നാം ഒക്കെ പരിശുദ്ധമായ ഖുർആനുഷരീഫിനെ സ്നേഹിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ഹത്തം തീർക്കുന്നവരാണ് ഹത്തം തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നാം ഇങ്ങനെയൊക്കെ ദുവാ ചെയ്യാറുണ്ട് ഖുർആൻ പരിശുദ്ധമായ ഖുർആനു ഷരീഫിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ ബിൽ ബിൽകുർആൻ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കി തരണേ തരേണേ അല്ലാമിനാരി ബിൽ കുർ ആൻ കൊണ്ട് ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല വൽ ജന്നത ബിൽ കുർആൻ ഖുർആനിൻ്റെ ഭറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ല അള്ളാഹുജല ഖുർആൻ ദുനിയാവിൽ ഒരു കൂട്ടുകാരനായിക്കൊണ്ട് ഖുർആാനിനെ ഞങ്ങൾക്ക് നീ ആക്കിത്തരേണേ മേ അല്ലാ ഞങ്ങളുടെ കൂട്ടുകാരൻ അത് പരിശുദ്ധമായ ഖുർആനുഷരീഫ് തരണേ ഏത് സമയവും ഖുർആൻ പാരായണം ചെയ്യാനുള്ളൊരു മനസ്സ് അത് ഞങ്ങൾക്ക് നീ നൽകണേ അതിനുള്ള തോഫീഖ് നൽകണേ അങ്ങനെ തുടങ്ങി നീണ്ടുപോകുന്നു ആ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആാനു ശരീഫ് കൊണ്ട് ദുനിയാവും ആഹിറവും ഒക്കെ വിജയിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനു ഷെരീഫിനെ ദുനിയാവിൽ കൂട്ടുകാരനാക്കി തരണേ അല്ല എന്നൊരു വാക്ക് നമുക്കതിൽ കാണാൻ കഴിയും അങ്ങനെ പരിശുദ്ധമായ ഖുർആാനു ദുനിയാവിൽ ഒരു കൂട്ടുകാരനായി സ്വീകരിച്ച ഖുർആനെ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ഖുർആാനല്ലാതെ വേറൊന്നും സംസാരിക്കാത്ത എന്ത് ചോദ്യത്തിനും ഖുർആൻ കൊണ്ട് ചോദിക്കും ഖുർആാനിൻ്റെ ആയത്തുകൊണ്ട് സംസാരിക്കും ആ ചോദ്യം അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകൊണ്ടാണ് അവർ സംസാരിക്കുക അവരോട് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ അതിന് മറുപടിയും പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ ആയത്തുകളെ കുർ കൊണ്ടാണ് അങ്ങനെ ഖുർആആാനല്ലാതെ വേറൊന്നും സംസാരിക്കാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഖുർആാനിലൂടെ അങ്ങനെ സംസാരിച്ച ഒരു ഉമ്മയെക്കുറിച്ച് ഒരു വൃദ്ധയായ ഒരു സഹോദരിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ദർജ കരസ്ഥമാക്കിയ ഒരു സഹാ സഹോദരിയെക്കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക്ക് തങ്ങൾ പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹു താല ആ ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അബ്ദുല്ലാഹിബിന് മുബാറക്ക് തങ്ങൾ വലിയ പണ്ഡിതനാണ് മഹാനവർഗുകൾ ഒരവസരത്തിൽ ഹജ്ജിനും അതുപോലെ തന്നെ മുത്തലപിദങ്ങളുടെ റൗലാ ഷെരീഫ് സിയാറത്തിനും വേണ്ടി അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു അങ്ങനെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തി മഹാനവറുകൾ യാത്ര മധ്യയിൽ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു രൂപം ഇങ്ങനെ ഒരു കറുത്ത രൂപം ഇങ്ങനെ നീങ്ങിപ്പോകുന്നതായി മഹാനവറുകൾ കാണുകയാണ് അദ്ദേഹം അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കമ്പിളി കൊണ്ട് കറുത്ത കമ്പിളി കൊണ്ട് മൂടി പൊതച്ച മുഖമക്കനെയൊക്കെ ഇട്ട ഒരു വൃദ്ധയായ സ്ത്രീയാണ് ആ നടന്നു പോകുന്നത് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഈ സ്ത്രീ വഴി തെറ്റി ഒറ്റക്ക് ഇവിടെ ഈ വഴിയിൽ പെട്ടുപോയതാണ് അപ്പം ആ ഉമ്മക്ക് ആ വൃദ്ധയ്ക്ക് ആ സ്ത്രീക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ആ സ്ത്രീയുമായി പരിചയപ്പെടുകയാണ് ആ സ്ത്രീയോട് അസ്ലാമലൈക്കും എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക്ക് തങ്ങൾ സലാം പറഞ്ഞപ്പോൾ ആ സ്ത്രീ മറുപടി പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യം കൊണ്ടാണ് തിരിച്ച് മറുപടി പറയുന്നത് സലാമു കൗലം റഹീം റഹ്മാനായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് തിരിച്ച് ആ ഉമ്മ ആ പ്രിയപ്പെട്ട വൃദ്ധ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിലെ യാസീനിലെ ആയത്തുകൊണ്ട് മറുപടി പറയുകയാണ് വൃദ്ധയായ സ്ത്രീ മറുപടി ഖുർആാൻ വാക്യം കൊണ്ട് നൽകിയപ്പോൾ അബ്ദുല്ലാഹിബിന് മുബാറ തങ്ങൾ അവരോട് ചോദിച്ചു ഇർഹമിക്കില്ല അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ മാ തൊസ്ന ഈ ഹാദൽ മക്കാൻ ഈ അസമയത്ത് ഈ സ്ഥലത്ത് ഒറ്റക്ക് നിങ്ങൾ എന്തു ചെയ്യുകയാണ് എന്തുപറ്റി എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിൽപ്പെട്ടത് എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി പറയുകയാണ് വമയ്യൂലാഹു ഫലാദിയല അള്ളാഹു വഴി പിഴവി പിഴപ്പിച്ചവനെ പിന്നെ അവനല്ലാതെ വേറെ ആരാണ് വഴി കാണിച്ചു കൊടുക്കുക അള്ളാഹു വഴി തെറ്റിച്ചവനെ അല്ലാതെ വേറെ ആരാണ് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള മറുപടി എന്നുള്ള അർത്ഥം വരുന്ന പരിശുദ്ധമായ ഖുർആാനു ഷെരീഫോൻ്റെ ആയി തോതിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾക്ക് മനസ്സിലായി ഈ ഉമ്മ വഴി തെറ്റിയിരിക്കുകയാണ് അതിന് വഴിയറിയാതെ കൂട്ടം തെറ്റിയിരിക്കുകയാണ് എന്ന് മഹാനവറുകൾക്ക് മനസ്സിലായപ്പോൾ മഹാനവറുകൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അയിന തുരീതീന നിങ്ങൾ എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിനു മറു മറുപടി സുബഹാൻ അല്ലധി അസുറാബി അബദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സൊല്ലതി ബാറഖ്ന ഹൗലഹു എന്ന് പറയുന്ന സൂറത്തുൽ ഇസറായിലെ ആദ്യത്തെ ആയത്ത് ഓതുകയാണ് ചോദിക്കുന്നത് ഹറമിൻ്റെ ഭാഗത്ത് നിന്നാണ് മക്കയിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചോദിക്കുന്നത് ആ ആയത്തിൻ്റെ അർത്ഥം തന്നെ സുബഹാൻ അല്ലി അസുറാബി അബ്ദി ഹി ലഇലൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് തൻ്റെ അടിമയെ രാ പ്രയാണം നടത്തി ഇസ്ലാമിറാജിനെ കുറിച്ച് പറയാനാണ് ആയത്ത് രാ പ്രയാണം നടത്തി അള്ളാഹുയത്ര പരിശുദ്ധൻ അപ്പോൾ മഹദിയവർഗൾ മസ്ജിദുൽ ഹറാമിലേക്ക് വന്നതാണ് അതിന് തിരിച്ചു പോകേണ്ടത് ഇലൽ മസ്ജിദുൽ അഖുസ മസ്ജിദുൽ അഖുസയിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്ന് ആ ആയത്തിൻ്റെ ആശയത്തിൽ നിന്ന് ആ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറൊക്ക് തങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുക്കദ്സിലേക്കാണ് മഹദിയവർക്ക് പോകേണ്ടത് വഴിതെറ്റി മക്കത്ത് നിന്ന് വരുന്ന സ സമയത്ത് വഴിതെറ്റി ഇങ്ങനെ അകപ്പെട്ടതാണ് അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉബാർക്ക് തങ്ങൾ ചോദിച്ചു അൻതി കംല കി ഫിഹാദൽ മൗലി ഇവിടെ എത്ര സമയമായി എത്ര നേരമായി നിങ്ങളിവിടെ അകപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആഹൻ ഷരീഫിലെ മറ്റൊരാഴ്ത്തുകൊണ്ടാണ് മറുപടി പറയുന്നത് സലാസലിൻ ലയാലി വർണ്ണ രാത്രി സലാസ് വർണ്ണ മൂന്ന് മൂന്ന് രാത്രി മൂന്ന് രാത്രിയോളമായി എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി മഹാൻ മഹദി അവർ ഓതിയത് സലാസലയാൽ സബിയ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാർക്ക് തങ്ങൾക്ക് മനസ്സിലായി പാവം മൂന്ന് രാത്രിയായി ഇവിടെ അകപ്പെട്ടിട്ട് മഹാനായ അബ്ദുല്ലാഹിൻ മുബാറക് തങ്ങൾ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലതും കിട്ടിയോ എന്തെങ്കിലും കഴിച്ചോ മൂന്ന് രാത്രിയായില്ലേ നിങ്ങൾ ഇവിടെ അകപ്പെട്ടിട്ട് എന്ന് ചോദിച്ചപ്പോൾ മഹദി മഹദിയവറുകൾ വീണ്ടും അതിന് മറുപടി പരിശുദ്ധമായ ഖുർആാനു ഷരീഫിലൂടെയാണ് അവനെന്നെ ഭക്ഷിപ്പിക്കുന്നു അവനെന്നെ കുടിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മഹദി മഹദിയവറുകൾ മറുപടി തരുകയാണ് നിങ്ങൾ മൂന്ന് ദിവസമായല്ലോട് അകപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ വെള്ളവും ഒന്നും നിങ്ങളെ കയ്യിൽ കാണുന്നില്ല നിങ്ങൾ നമസ്കാരമൊക്കെ എങ്ങനെ നിർവഹിച്ചു അതിനൊക്കെ വെള്ളം എവിടെ നിന്ന് കിട്ടി വളു ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ മഹതി അവർ പരിശുദ്ധമായ ഖുർആനുഷരീഫിലെ മറ്റൊരാത്തെടുത്തുകൊണ്ട് മറുപടി പറയുകയാണ് ഫലം അൻ ഇനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എത്തിച്ചിട്ടില്ല ഫതയമ്മമു നിങ്ങൾ തായ്മൻ ചെയ്യുവീൻ ഫലം തജിതു മാൻ ഫതയമ്മമു സീതം ത്വയ്യബ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തൈമുൻ ചെയ്യ നിങ്ങൾ ചെയ്താൽ ചെയ്യാൻ വേണ്ടി ഖുർആാനിലൂടെ അള്ളാഹു പറയുന്ന ആയത്തിർത്ത് ഓതി കൊടുത്തപ്പോൾ മഹാനായ അബ്ദുള്ളബിന് മുബാർക്ക് തങ്ങൾക്ക് മനസ്സിലായി ഈ മഹാദേവുകൾ വെള്ളം ഓലോ ചെയ്യാനുള്ള വെള്ളമൊന്നുമില്ല തായ്മൻ ചെയ്തിട്ടാണ് നിസ്കരിക്കണത് എന്ന് മനസ്സിലായി അവകൾ പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു എൻ്റെ അടുക്കൽ അല്പം ഭക്ഷണമുണ്ട് നിങ്ങൾക്കൊരു അല്പം ഭക്ഷണം ഞാൻ നൽകട്ടെയോ നിങ്ങൾ അത് കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത മറുപടി വരികയാണ് സുമ്മ അതിമുസ്സിയാമ ഇലല്ലയിൽ പിന്നെ നിങ്ങൾ രാത്രി വരെ നോമ്പിനെ പൂർത്തിയാക്കുക എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് നോമ്പിനെക്കുറിച്ച് പറയുന്ന ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തു അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾക്ക് മനസ്സിലായി മഹാദിയവർഗുകൾക്ക് നോമ്പാണ് ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ നോമ്പെടുക്കലാണല്ലോ ത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളൊക്കെ ഭക്ഷണം കിട്ടാത്ത അവസരം പട്ടിണിയാവുന്ന സമയം സുന്നത്ത് നോമ്പിനെ നെയ്യത്ത് വെച്ചങ്ങൾ നോമ്പെടുക്കലാണ് അപ്പം മഹതി അവർക്ക് നോമ്പ് ആണ് എന്ന് മനസ്സിലായി അപ്പോൾ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന നോമ്പ് എടുക്കണം എന്ന് പറയുന്ന ഖുർആാനായി തോതിയപ്പോൾ മഹാനവർക്ക് മനസ്സിലായി പാവ ഉമ്മാക്ക് നോമ്പാണ് എന്ന് അപ്പോൾ മഹാനവർകൾ ചോദിച്ചു ഇത് റമലാമാസമൊന്നുമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹതിയായ ആ വൃദ്ധ ഓതിക്കേളിപ്പിക്കുകയാണ് ഫമൻ ഫ ഇന്നല്ലാഹ െ കുറിച്ച് പറയുന്ന സുന്നത്ത് നോബിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ആയത്ത് മഹദിയവർ ആ വൃദ്ധ ഓദി കൊടുക്കുകയാണ് അബ്ദുല്ലാഹിബിൻ ഉബാർക്ക് തങ്ങൾ വീണ്ടും ചോദിച്ചു നിങ്ങൾ യാത്രക്കാരാണല്ലോ നിങ്ങൾ മക്കയിൽ മക്കയിലേക്ക് വന്നതാണല്ലോ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയിൽ നിന്ന് വന്നതാണല്ലോ അപ്പം നിങ്ങൾ യാത്രക്കാരല്ലേ അപ്പം നിങ്ങൾക്ക് സുന്നത്ത് നോമ്പൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിനും മഹദിയവുകൾ ആയത് കൊണ്ട് മറുപടി പറയുകയാണ് ാണ്ക്കും ഇൻകുന്തും താലമൂൻ നിങ്ങൾ നോമ്പെടുക്കലാണ് ഏറ്റവും നല്ലത് അതിൻ്റെ മഹത്തായ പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കലാണ് നല്ലത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കലാണ് നല്ലത് എന്നുള്ള ആ ആയത്ത് ആ ആശയം വരുന്ന ആയ തങ്ങട് ഓദിക്കേൾപ്പിച്ചു നിങ്ങൾക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് നോൽക്കണ്ട ഒഴിവാക്കിക്കോളീൻ പക്ഷേ നോമ്പ് നോൽക്കലാണ് നല്ലത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ സഹിച്ചിട്ട് നോമ്പ് നോൽക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും അപ്പോൾ ആ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ അറിയാണെങ്കിൽ നോമ്പെടുക്കലാണ് നല്ലത് എന്നുള്ള ആശയം വരുന്ന ആയത്ത് മഹതിയായ ആ സ്ത്രീ ഓതി കേൾപ്പിക്കുകയാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അബ്ദുള്ളബാർക്ക് തങ്ങൾക്ക് ലഭിച്ച മറുപടി ഖുർആാനായതല്ലാതെ ഒന്നും മറുപടിയില്ല അപ്പോൾ മഹാൻ അവർക്ക് ചോദിച്ചു എന്താണ് ഞാൻ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കാത്തത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഖുർആൻ കൊണ്ടാണല്ലോ മറുപടി പറയുന്നത് നിങ്ങൾക്ക് ഖുർആൻ അല്ലാത്ത ആയത്തല്ലാത്ത രീതിയിൽ ഡയറക്റ്റായിട്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ മഹതിയായ ആ സ്ത്രീ പറഞ്ഞ വാക്ക് പ്രിയമുള്ളവരെ നാമൊക്കെ ഒക്കെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണ് മാ എൽ ഫിലുങ് കൗലിൻ ഇല്ലാ ലതൈഹി റക്കീബു അതീദ് റക്കീബിൻ്റെയും അതീതിൻ്റെയും സാന്നിധ്യമില്ലാതെ അവർ എഴുതി രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ ഒരാളും ഒരു വർത്താനവും ഒരു സംസാരവും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുർആാൻ കൊണ്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സംസാരമൊന്നും സംസാരിക്കാത്തത് നാം കാര്യത്തിന് പറഞ്ഞാലും തമാശക്ക് പറഞ്ഞാലും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാലും കളവ് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നാം പറയുന്ന കാര്യങ്ങൾ റക്കീബും അതീദും എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കാത്തതുപോലെ സംസാരിക്കാത്തത് എന്നുള്ള അർത്ഥം വരുന്ന ആയത്തങ്ങൾ ഓതിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനും വാർക്ക് തങ്ങൾക്ക് ഈ മഹതി ആ പാണ്ഡിത്യത്തിലും അവരുടെ സൂക്ഷ്മതയിലും പരിശുദ്ധ ഖുർആാൻ ഷെരീഫിനോടുള്ള ആ അങ്ങേറ്റത്തെ ബന്ധവും അവർ എന്ത് ചോദ്യത്തിനും മറുപടി പറയാൻ ഖുർആൻ അവരുടെ പാണ്ഡിത്യവും ഒക്കെ മനസ്സിലാക്കി മഹാനവർകൾക്ക് ആ ആ പ്രിയപ്പെട്ട ആ ഉമ്മയോട് അങ്ങേറ്റത്തെ ബഹുമാനം തോന്നുകയാണ് മഹാനവർകൾ അവരോട് കൂടുതൽ അവരെ വേണ്ടി അവരോട് ചോദിച്ചു നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ് ഏത് കബീലയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ മഹദിയവളുടെ ഇങ്ങനെ ആയിരുന്നു മറുപടി കുല് ഉല ഐക്കാനാൻ ഹു മസ്ഊല വലാ താലൈസല കബീൽമ് നിങ്ങളടുത്ത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട എന്നെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കണ്ട ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് പോകണ്ട ഇന്ന സം ആ വൽ ബസറ വൽഫു ആ നിശ്ചയം കാഴ്ചയും കേൾവിയും ഹൃദയവും എല്ലാത്തിനേയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ആയതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്കൊന്നും പോകല്ലേ ആ ചോദ്യമൊന്നും ബി വി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്ന മറുപടിയാണ് മഹാനായ അബ്ദുള്ളാഹിബിന് മുബാരക് തങ്ങൾക്ക് ആ വൃദ്ധയിൽ നിന്ന് ലഭിച്ചത് ഉടനെ അബ്ദുല്ലാഹിബിന് ഉബാർക്ക് തങ്ങൾ ആ ഉമ്മയോട് ആ വെറുതെയോട് ക്ഷമിക്കണം എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ അറിയാതെ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനും മറുപടി ആയത് കൊണ്ടായിരുന്നു ലാ തസ്രീബ അലൈ കുമുല്യൂമ യറുല്ലാഹുലക്കും ഇന്നേ ദിവസം നിങ്ങളോട് ഒരു പ്രതികാരവും ചെയ്യുന്നില്ല ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കുകയില്ല യു ഫിറുല്ലാഹുലക്കും അള്ളാഹുങ്ങൾക്ക് പുറത്ത് തരും അള്ളാഹുങ്ങൾക്ക് പുറത്ത് തരട്ടെ എന്നുള്ള ആശയം വരുന്ന ആയിത്തങ്ങൾ ബോതി കേൾപ്പിച്ചു അപ്പം എന്താ കുഴപ്പമൊന്നുമില്ല ഞാൻ അത് അങ്ങ് പുറത്തേറ്റ ഞാൻ പുറത്തു തരുന്നു എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ആ ആയത്തുകൊണ്ട് മഹതി അവകൾ ഉദ്ദേശിച്ചത് മഹാനവുകൾ പിന്നെ ആ മഹതിയോട് പറഞ്ഞു നിങ്ങൾക്ക് അക്കസയിലേക്കാണല്ലോ പോകേണ്ടത് ഫലസ്തീനിലെ മസ്ജിദുൽ അക്കസയിലേക്ക് പോകണം നിങ്ങൾ ആ കാഫില കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിയിരിക്കുകയാണല്ലോ ആയതുകൊണ്ട് ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ എത്തിച്ചു തരട്ടെയോ നിങ്ങൾ എൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ആ ഒട്ടകത്ത് തെളിച്ചുകൊണ്ടുപോയി ആ കൂട്ടത്തിൽ നിങ്ങളെ എത്തിച്ചു തരാമെന്ന് ആ മഹതി അവോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയും അവർ കുർആആൻ കൊണ്ടുതരും ായിരുന്നു അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബഹാനു അത് അറിയുക തന്നെ ചെയ്യും ഇങ്ങനൊരു അങ്ങനെ ഒരു നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബഹാനു അത് അറിയുക തന്നെ ചെയ്യും അതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥം വരുന്ന ആയ തങ്ങൾ ഓദ്യിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാർക്ക് തങ്ങള് ആശ്ചര്യപ്പെട്ടു പോവുകയാണ് എല്ലാ ചോദ്യങ്ങൾക്കും കുറു കൊണ്ട് തന്നെ മറുപടി അങ്ങനെ മഹാൻ മഹാൻ പറഞ്ഞു നിങ്ങൾ ഒട്ടകപ്പുറത്തേക്ക് കയറുക ഒട്ടകം അറിയാമല്ലോ അല്പം ഉയരമുള്ള ജീവിയാണ് അതിൻ്റെ മുകളിലേക്ക് കയറാനൊരല്പം പ്രയാസമാണ് അങ്ങനെ കയറുന്ന സമയത്ത് മഹാനായ മഹതിയായ ആ വൃദ്ധ പറയുകയാണ് കുല്ലിൽ മുക്മിനീന യൗലൂമിൻ എസ്വാരിഹീം മുക്മിനീകളോട് അവരുടെ കണ്ണുകൾ ചിമ്പട്ടെ ചിമ്പാൻ വേണ്ടി പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ണടക്കുക നിങ്ങൾ ഞാൻ കയറുന്ന ഇങ്ങോട്ട് നോക്കരുത് നിങ്ങൾ കണ്ണടക്കുക എന്ന് പറയുന്ന എന്ന് ആശയം വരുന്ന ഖുര്ആനായ തോതി മഹാനവറുകളോട് ഖുര്ആാനായി തോതി കൊടുത്തപ്പോൾ മഹാനവർഗുകൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് ആ ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ വൃദ്ധയാണ് ഒരു പക്ഷേ താഴത്തേക്ക് വീണേക്കാം അതിന് കയറി പരിചയമില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് കരുതിയിട്ടാണ് മഹാനവറുകൾ അന്ന് ശ്രദ്ധിച്ചത് പക്ഷേ അതിന് മറുപടി ഇങ്ങനെയാണ് കുല്ലിൽ മിനി നുസ്വരിയും നിങ്ങൾ കണ്ണു ചിമ്പുക നിങ്ങളെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട എന്നുള്ള അർത്ഥം വരുന്ന ആയത്ത് ഓതിയപ്പോൾ ഓതിക്കൊണ്ടാണ് അവർ ആ ഒട്ടകപ്പുറത്തേക്ക് കയറുന്നത് അതുപോലെ തന്നെ മഹാനവറുകൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ ആ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ വേണ്ടി ഈ വൃദ്ധ ശ്രമിച്ചപ്പോൾ പരിചയമില്ലാത്ത ആളാണല്ലോ പുറത്തേക്ക് കയറുന്നത് ഒട്ടകമൊന്ന് ഒട്ടകം ഒന്ന് കുതിരുകയും അവിടെ നിന്ന് ഓടുകയും ചെയ്തു ആ ഓട്ടത്തിൻ്റെ പെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ വൃദ്ധയുടെ വസ്ത്രം കീറുകയും അധികം ആ സ്ത്രീക്ക് അതിന്റെ മുകളിൽ കയറാൻ പറ്റാതെ ആവുകയും ചെയ്തപ്പോൾ അവർ അവിടെ നിന്ന് ഒരു ആയത്ത് ആയത്തുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് വമാ അസാബക്കും മുസീബത്ത് ഐദിന്നാസ് നമുക്കെത്തുന്ന എന്ത് മുസീബത്താണെങ്കിലും അത് നമ്മളുടെ ഫലം കൊണ്ട് തന്നെയാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഞാൻ വേണ്ട ഒരു മുൻകരുതല്ലേ എടുക്കാതെ കയറി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള അർത്ഥത്തിൽ മഹതി അവർ ആയത് കൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് ഉടനെ അബ്ദുല്ലാഹിബിന് തങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് ക്ഷമിക്കണം ഞാൻ ഈ ഒട്ടകത്ത് ഒന്ന് പിടിച്ച് കെട്ടിയിടട്ടെ ബന്ധസ്ഥനാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകത്ത് കെട്ടിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനു മറുപടി പറഞ്ഞത് വഫഹം നഹാ സുലൈമാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് മൃഗങ്ങളുടെ പക്ഷികളുടെ ഒക്കെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു സുബാന വാല മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിരുന്നു അത് ഖുർആാനിൽ പറയുന്ന ആ സംഭവമാണ് മഹദിയെ അവൾ ആയത്ത് ഓതിയത് കുഴപ്പമില്ല ഓക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ അത് ചെയ്യൂ ഞാൻ വെയിറ്റ് ചെയ്യാം എന്നുള്ള ആ ആശയം വരുന്ന രീതിയിൽ മഹദി അവർ അതിന് മറുപടി കൊടുക്കുകയാണ് അങ്ങനെ ഒട്ടകത്ത് പിടിച്ച് കെട്ടിയതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹിബിനും വാർക്ക് തങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്ത്രീ അതിൻ്റെ മുകളിൽ ആ വൃദ്ധ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കയറിയിരുന്ന ഉടനെ അടുത്ത ആയത്ത് വന്നു സുബഹാന ിബൂൻ യാത്ര ചെയ്യുമ്പോൾ ചെല്ലേണ്ടതായ ആദിക്കർ അത് പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിനൊരു ആയത്താണല്ലോ മഹതി അവർ ആയത്ത് അങ്ങനെ ഓതി അങ്ങനെ മഹാനായ അബ്ദുള്ളബിന് മുബാർക്ക് തങ്ങള് ഒട്ടക കയറും പിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട വൃദ്ധയായ ആ സഹോദരി ആ ഒട്ടകക്കട്ടിലിരുത്തിക്കൊണ്ട് ഒട്ടകത്തെ പിടിച്ച് വേഗം നടക്കുകയാണ് കാരണം കാഫിലെക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഉമ്മയെത്തിച്ചുകൊണ്ട് അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് കരുതിക്കൊണ്ട് മഹാനായ മുബാറക്ക് തങ്ങള് അബ്ദുള്ളാഹിബിന് മുബാർക്ക് റള്ളി ഇങ്ങനെ യും നടക്കുന്നത് കണ്ടപ്പോൾ മഹതി അവർ ഉടനെ മിൻ വക്കുസുദ് വഹുസൗതിക്കൂപ്പരിങ്ങനെ മഹാനായ അബ്ദുള്ള തങ്ങൾ ഒട്ടകം വേഗം നടക്കാൻ വേണ്ടി ഒട്ടകത്തിനോട് പറയുമല്ലോ ഒട്ടകത്തിന്റെ മൃഗങ്ങളെ തൊളിക്കുന്ന ഭാഷയിൽ ഉറക്കനെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒച്ചമേള ഉണ്ടാക്കിയിട്ട് ബേ നടക്ക് ബേ നടക്കു എന്നുള്ള രീതിയിലൊക്കെ ഒച്ചമേള ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നടക്കാണ് അപ്പോൾ മഹതി അവർ പറഞ്ഞ ആയത്താണ് ഓതി ആയതാണ് വക്സു ഭീമ നടത്തത്തിൽ ഒരു മിതത്വം പാലിക്ക് വഹുദൂർ ിൻ സൗത്തിക്ക സൗത്തിലും പക്ഷേ നടത്തത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും ഇതത്വം വാലിക്ക് ഒരു മിതമായ രീതിയിൽ പോയാൽ മതി അധികം സ്പീഡിൽ പോകണ്ട എന്നുള്ള അർത്ഥത്തിൽ മഹതി അവർക്കായി തോതിയപ്പോൾ മഹാനായ അബ്ദുള്ളക്ക് തങ്ങൾ നടത്തതിൻ്റെ സ്പീഡ് കുറച്ചു അപ്പോൾ മഹാൻ അവർ എന്ത് ചെയ്തു ഈ അറബി കവിത ഒക്കെ ഇങ്ങനെ പാടിയിട്ട് മെല്ലനെ ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ കയറിങ്ങനെ പഠിച്ചിട്ട് ഒരു മൂളിപ്പാട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമ്മളെ ഭാഷയിൽ പറയാം അങ്ങനെ പാടി പാടിയും കവിത ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കയറ് ഇങ്ങനെ നടക്കുക നടക്കാണ് മെല്ലനെ നടക്കുകയാണ് അപ്പോൾ ഉടനെ വന്നു മഹതി അവർക്കു അടുത്ത ആയത്ത് ഫക് ഫ്രു മാ തയസ്റമെ കുർആാൻ എന്തിനാണ് കവിത എന്തിനാണ് നിങ്ങൾ മൂളിപ്പാട്ട് പാടുന്നത് ൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായതിനെ ഓദിക്കൂടെ പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് കൊണ്ട് സംസാരിക്കൂ ഖുർആനിനെ മുറുകെ പിടിക്കൂ ഖുർആാനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കൂ ഫക്രവുമാതയെ സെറമിനൽ ഖുർആാൻ ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളതിനെ നിങ്ങൾക്ക് ഓദിക്കൂടെ എന്ന് ആശയം വരുന്ന ആയത്ത് മഹതിയായ ഏ വൃദ്ധ ആ ഒട്ടകക്കെട്ടിൽ കൊണ്ട് പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിവിന് ഉബാറക്ക് തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് വലിയ നന്മകൾ ചെയ്തിട്ടുണ്ട് റബ്ബ് നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒമാർ ഉലുബ് എന്നായിരുന്നു ആ വൃദ്ധയുടെ മറുപടി എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയുള്ളൂ അള്ളാഹു നൽകിയ അറിവ് അനുസരിച്ച് അത് ശ്രദ്ധിച്ച് ജീവിതത്തിൽ പുലർത്തുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നവർ ബുദ്ധിശാലികൾ മാത്രമാണ് എന്ന് അർത്ഥം വരുന്നതായ ആശയം വരുന്നതായ ആയ തോതി കൊണ്ടാണ് മഹതി അവർ മഹാനായ അബ്ദുള്ളബിന് മുബാറക് തങ്ങൾക്ക് മറുപടി കൊടുത്തത് കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ചോദിച്ചു അലക്കി സൗജുൻ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വീണ്ടും നടന്നു കേട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വർത്താനത്തിലേക്ക് വരികയാണ് അലക്കി സൗജു നിങ്ങൾക്ക് ഭർത്താവുണ്ടോ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ മക്കളുണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് ഇനി വർത്താനം പോകാൻ അലക്കി സൗജ് നിങ്ങൾക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആവശ്യമില്ലാത്ത ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കരുത് അത് നിങ്ങൾക്ക് നാശം സംഭവിക്കും എന്ന് അർത്ഥം വരുന്ന ആയത്ത് ആ മഹതി അവർ ചോദി ഓദി കൊടുക്കുകയാണ് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ഓരോന്ന് ചോദിച്ചു കൊണ്ടിരിക്കരുത് എന്നുള്ള അത് നിങ്ങൾക്ക് പിന്നീട് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കൂ എന്നുള്ള രീതിയിൽ ആയത്തങ്ങട് ഓതിയപ്പോൾ പിന്നെ മഹതി മഹാനവർഗ് അതോ അതോടെ പിന്നെ ആ ഉമ്മയോടൊന്നും സംസാരിക്കാതെ അങ്ങനെ ഒട്ടക ഒട്ടകത്തിൻ്റെ കയറും പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ കാഫിലെ കൂട്ടത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്ന് 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 നീങ്ങി അങ്ങനെ അവർ ആ ഒട്ടക കൂട്ടത്തെ കണ്ടെത്തുകയാണ് കണ്ടെത്തിയപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരെയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് ആരെ ആരുടെ അടുത്തേക്കാണ് നിങ്ങൾക്ക് പോണ്ടത് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അൽമാലുഅൽ ബനു നസീനഅൽ ഹയാത്തി സമ്പത്തും സന്താനങ്ങളുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കൂട്ടത്തിൽ ആരുണ്ട് മക്കളുണ്ട് ഈ ഉമ്മയുടെ മക്കൾ ഇവരുടെ കൂടെ വന്നവരാണ് മക്കളിൽ നിന്ന് ഉമ്മ വഴിതെറ്റിപ്പോയിരിക്കണെന്ന് മ മഹാനവർഗ്ക്ക് മനസ്സിലായി അപ്പോൾ സന്താനങ്ങളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ അവിടെയുള്ള ടെൻറ്റുകൾ ചില ടെൻറ്റുകൾ കൂടാരം ഹൈമകളൊക്കെ കെട്ടിയിട്ട് ആളുകൾ അതിലിങ്ങനെ താമസിക്കുന്നുണ്ട് വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഉമ്മയോട് ചോദിച്ചു ഈ ടെൻറ്റുകളൊക്കെ കാണിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ആരാണ് നിങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാദേവർഗ്ഗങ്ങൾ മൂന്ന് ആയ തോതുകയാണ് വത്തഹദള്ളാഹു ഇബ്രാഹീമ ഖലീലാ ഖിലീമു കുവ്വ അപ്പം ഈ മൂന്നായത്തിലും ഓരോ പേരുകൾ പറയുന്നുണ്ടോന്ന് ഇബ്രാഹീം അതുപോലെ തന്നെ മൂസ യഹിയ എന്നുപേരുള്ള മൂന്നാളുകൾ ഉണ്ട് എന്ന് മഹാനായ അബ്ദുള്ളബിൻ മുബാർക്ക് തങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അബ്ദുള്ള ഹിബിൻ തങ്ങൾ ഇങ്ങനെ വിളിച്ചു യാ യാ ഇബ്രാഹീം യാഹ്യ യാ മൂസ എന്നിങ്ങനെ വിളിച്ചു ഓരോ ഹൈമയുടെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു അങ്ങനെ അവരെ കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ ഈ ചരിത്രം പറയുന്നത് മഹാനായ അബ്ദുള്ള ഉബാർക്ക് തങ്ങൾ തന്നെയാണ് മഹാനായ അബ്ദുള്ള ഉബാർക്ക് തങ്ങൾ പറയുന്നു അവരെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ചന്ദ്രനെ പോലെ മുഖമുള്ള സൗന്ദര്യമുള്ള മൂന്ന് മക്കളെ കണ്ടു മൂന്ന് ചെറുപ്പക്കാരായ ആളുകളെ കണ്ടു അവർ വന്നു ഉടനെ ഉടനെ സ്ത്രീ പറഞ്ഞു വബ് അസു അഹദ കുംബി കും ഹാദിഹൽ മദീനത്തിൻഹു ആയി തോതുകയാണ് ആ ആ മൂന്ന് പേര് ഇബ്രാഹീമും മൂസയും യഹിയയും വന്ന് ഉമ്മയുടെ അടുത്ത് ഇരുന്നപ്പോൾ അവരുടെ അടുത്ത് വന്നപ്പോൾ അവരോട് പറഞ്ഞു ആ മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അബുഅസു അഹദ കും ഹാദിഹി ലൽ മദീന മഹാ മഹാന്മാരായ ഹസ്വാബുൽ കാഫിലെ ആ ആ ഏഴ് ആളുകൾ ആ ഗുഹയിൽ അകപ്പെടുകയും മുന്നൂറ് വർഷം അവർ ഉറങ്ങിയത് ഉണർന്നപ്പോൾ അറിഞ്ഞില്ല മുന്നൂറ് വർഷം കഴിഞ്ഞതെന്ന് അവർക്കറിയില്ലായിരുന്നു അവരിൽ നിന്ന് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് അവരെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ച ആ സംഭവം ആ ആയത്തെ ഓതിയപ്പോൾ മക്കൾക്ക് മനസ്സിലായി ഉമ്മ ഖുറാൻ കൊണ്ടല്ലേ സംസാരിക്കാറുള്ളൂ ആ ആ ആയത്ത് ഓതിയപ്പോൾ മക്കൾക്ക് മനസ്സിലായി അപ്പോൾ മൂന്നാളിൽ നിന്നും ഒരാൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു ആ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചപ്പോൾ അവരടുത്ത ആയത്ത് ഓതി കുലു വശ്രിമ് മിൽ ഖാലി ഖാലിയ തിന്നോളിം കുടിച്ചോളീൻ വയറു നിറച്ച് ഭക്ഷിക്കുക എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ ഭക്ഷിക്കാൻ വേണ്ടി മഹാനായ അബ്ദുള്ളമാർക്ക് തങ്ങളോട് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിവിനുമാർക്ക് തങ്ങളീ മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മൂന്ന് ഇബ്രാഹീമും അതുപോലെ തന്നെ മൂസയും യഹിയെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ ഭക്ഷണം ഞാൻ കഴിക്കൂല കഴിക്കണമെങ്കിൽ ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ എനിക്ക് കൂടുതൽ പറഞ്ഞു തരണം എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കുന്നത് ആരാണ് ഇത് എന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ മൂന്ന് ചെറുപ്പക്കാർ പറഞ്ഞു അത് ഞങ്ങളുടെ ഉമ്മയാണ് ആ ഉമ്മ നാൽപ്പത് വർഷമായിട്ട് ഖുർആൻ കൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ചോദ്യവും ഖുർആൻ കൊണ്ട് ഉത്തരവും ഖുർആൻ കൊണ്ട് അങ്ങേയറ്റം ഖുർആാനിനെ ഇഷ്ടപ്പെടുന്ന ഖുർആാനിനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ് കാരണം പറയുന്നത് ഖുർആൻ അല്ലാത്തൊരു വർത്തമാനം എൻ്റെ നാവിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഉമ്മ ഇരയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ദേഷ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമോ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഹുബ് ഇല്ലാത്തവരിൽ പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് ആ ഉമ്മ നാൽപ്പത് വർഷമായിട്ട് ഖുർ ആണ് കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് ആണ് കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് ഖുർആാനുമായി ഏറ്റത്തെ ബന്ധമാണ് എന്ന് ആ മക്കള് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉബാർക്ക് തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാൻ അവൾ തിരിച്ച് ഒരു ആയത്ത് ഓതുകയാണ് അബ്ദുല്ലാഹിബിൻ മുബാർക്ക് തങ്ങൾ പറഞ്ഞു ദാലിഖ്ഹുദുൽ അലീം ഇത് അള്ളാഹു സുബാനോ തല എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല ഇത് വലിയൊരു ഭാഗ്യമാണ് നാൽപ്പത് വർഷമായി ഖുർആൻ കൊണ്ട് മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ താല എല്ലാവർക്കും കൊടുക്കുന്നതല്ല എന്ന് ഇത് വളരെ ആശ്ചര്യമുള്ള ഒരു സംഭവമാണ് എന്ന് മഹാൻ പറയുകയും അങ്ങനെ അവരുമായി നല്ല രീതിയിൽ അവിടെ നിന്ന് പിരിയുകയും ചെയ്തു പ്രിയമുള്ള മുക്മിനീകളെ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫുമായി കൊണ്ട് നാം അങ്ങേറ്റം ബന്ധപ്പെടണം ഞാൻ ആദ്യം ഓദിയ ഓദിയ ഖബറിലും ദുനിയാവിലും ആഹ്റത്തിലും ഖബറിലും മഷറയിലും സിറാത്തിലും ഒക്കെ നമുക്ക് രക്ഷപരിശുദ്ധമായ ഖുർആാനു ഷരീഫാണ് ആ ഖുർആാനുമായിട്ടുള്ള ബന്ധം നാം ഒഴിവാക്കരുത് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുക്മിനീകളെ എം എസ് ബോയ്സ് എന്ന ഈ ചാനലിൽ എന്നും രാവിലെ ഒരു പേജ് ഖുർആാന് ഓതാനുള്ള ഒരു അവസരമുണ്ട് മദീനയിൽ നിന്ന് കിറാത്തിൽ സനതൊക്കെ എടുത്ത അഹ്മ ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ കിറാത്താണ് എന്നും രാവിലെ അഞ്ചര മണിക്ക് നാം അപ്ലോഡ് ചെയ്യുന്നത് ആ ഉസ്താദിൻ്റെ ഒപ്പം മോദി എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തുക അതിനുശേഷം ശേഷം ഒരു അഞ്ച് മിനിറ്റ് ദ്വാ കഴിഞ്ഞുകൊണ്ട് സുബയിൻ്റെ ശേഷം നമ്മൾ പിരിയുന്ന ഒരു ഉള്ളത് അപ്പോൾ പങ്കെടുക്കാൻ കഴിയുന്നവർ അപ്പോൾ പങ്കെടുക്കുക അതല്ലെങ്കിൽ ഒഴിപോലെ ഓരോ ദിവസവും ഓരോ പേജ് ഓദി ഒരു ഉസ്താദിൽ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ കിറാത്ത് കേട്ട് അതിലെ തെറ്റുകൾ തിരുത്തി ഒരു ഖത്തം ഓതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു എ റഹ്മാൻ റബ്ബെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫുമായി കൂടുതൽ ബന്ധപ്പെടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ഖുർആൻ കൊണ്ട് അമല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ല ഖുർആാൻ കൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ല ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ നാവിനെ നീ പ്രകാശിപ്പിക്കണേ അല്ല അള്ളാഹുവേ ഖുർആാൻ കൊണ്ട് ഞങ്ങളെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ല കുർആആാൻ കൊണ്ട് ഞങ്ങളെ മഷിറേ യും സിറാത്തിനെയും നീ പ്രകാശിപ്പിക്കണേയല്ലോ ഖുർആൻ കൊണ്ട് ദുനിയാവും ആഹുറവും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ നൽകണേയല്ലോ നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളെ പ്രയാസങ്ങള് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരണേ റഹ്മാൻ ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ നീ നിറവേറ്റി നൽകണേ റഹ്മാനെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ അമ്പന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وسيكم الدعاء السلام عليكم ورحمة الله